ഹായ് എല്ലാവർക്കും നമസ്കാരം. എസ് എം ടെക്സ് ആൻഡ് ടിക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എക്സൽ ഷീറ്റിൽ എങ്ങനെ നമുക്ക് ഏജ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിനു വേണ്ടി ഞാനൊരു എക്സൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അത് ഓപ്പൺ ചെയ്യാം. ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ച എക്സൽ ഷീറ്റ്. ഇതിന് ഞാൻ രണ്ട് പാർട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ പാർട്ട് ഉപയോഗിച്ച് ഇന്ന് വരെയുള്ള ഇയറും രണ്ടാമത്തെ പാർട്ട് ഉപയോഗിച്ച് ഒരു ഫിക്സ്ഡ് ഡേറ്റ് വരെയുള്ള ഇയറും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് മുൻപ് ഒരു കാര്യം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുന്ന കോളം നിർബന്ധമായിട്ടും അതിൻ്റെ ഫോർമാറ്റ് ഡേറ്റ് ഫോർമാറ്റിൽ ആയിരിക്കണം. ഈ ഡേറ്റ് ഫോർമാറ്റിലായിരിക്കണം. അതേപോലെ ഏജ് എന്ന് കാണുന്നതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, നമ്പർ ഫോർമാറ്റ്. അത് നമ്പറിലായിരിക്കണം. ഡേറ്റ് കൊടുത്ത കോളം നിർബന്ധമായും ഡേറ്റ് ഫോർമാറ്റിലും ആയിരിക്കണം. ഇനി നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരു ഫോർമുല ഉപയോഗിക്കണം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഏജ് എന്നതിന് താഴെയുള്ള കോളം സെലക്ട് ചെയ്ത് ഫോർമുല കൊടുക്കുന്നു. ആദ്യമായി ഈസിക്വൽ ടു, അതിനുശേഷം ഡേറ്റഡ് ഈഫ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ബ്രാക്കറ്റ്, ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏത് കോളമാണോ സെലക്ട് ചെയ്യേണ്ടത്, അതായത് ഡേറ്റ് കോളം, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം കോമ, അതിനുശേഷം ടുഡേ എന്ന് ടൈപ്പ് ചെയ്യുക. ടുഡേ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ഓപ്പൺ ബ്രാക്കറ്റ്, ക്ലോസ് ബ്രാക്കറ്റ്, കോമ, അതിനുശേഷം ഇൻവേർട്ടഡ് കോമ, അതിനുശേഷം വൈ, ഇൻവേർട്ടഡ് കോമ അഗെയിൻ, അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ആ ഇയർ ഓൾറെഡി വന്നു കഴിഞ്ഞു. അതായത് 10th January 1960 മുതൽ ഇന്ന് വരെയുള്ള ഡേറ്റാണിത്, 61. ഇനി നമുക്ക് ഇത് താഴേക്ക് ഡ്രാഗ് ചെയ്താൽ മതി, നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഒരു ഫിക്സ്ഡ് ഡേറ്റ് വെച്ചിട്ട്, അതായത് 28 July 1994 മുതൽ 31 December 2018 വരെയുള്ള ഇയർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇത് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സെലക്ട് ചെയ്ത് ഈസ് ഈക്വൽ ടു ഡേറ്റഡ് ഈഫ് ഓപ്പൺ ബ്രാക്കറ്റ്, അതിനുശേഷം ഫസ്റ്റ് നമുക്ക് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക, കോമ കൊടുക്കുക. പിന്നെ നമ്മുടെ ഫിക്സ്ഡ് ഡേറ്റ് അതും സെലക്ട് ചെയ്യുക, വീണ്ടും കോമ കൊടുക്കുക. അതിനുശേഷം ഇൻവേർട്ടഡ് കോമ, വൈ, ഇൻവേർട്ടഡ് കോമ അഗെയിൻ, ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെയും ആ ഇയർ വന്നു കഴിഞ്ഞു. ഇതും അതുപോലെ ഡ്രാഗ് ചെയ്താൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അതായത് May 2008 മുതൽ December 2018 വരെ 10 വർഷം. അതായത് ഇയർ മാത്രമേ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുകയുള്ളൂ, മന്ത് കാൽക്കുലേറ്റ് ആവുകയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.